വടകരയിൽ വൻ വിദേശ മദ്യവേട്ട. ടാറ്റ ഏസിൽ കടത്തിയ 474 കുപ്പി മദ്യം പിടികൂടി. മാഹിയിൽ നിന്ന് ടാറ്റ ഏസിൽ കടത്തിയ 474 കുപ്പി വിദേശ മദ്യവുമായാണ് ന്യൂമാഹി സ്വദേശി കെ പി റാഷിദ് പിടിയിലായത്. വാഹനമോടിച്ചയാൾ ഓടി രക്ഷപ്പെട്ടു. ദേശീയപാതയിൽ പാലയാട്ടുനടയിൽ ശനിയാഴ്ച രാവിലെയാണ് സംഭവം. എക്സൈസ് സംഘം വാഹനം കുറുകെയിട്ടാണ് ടാറ്റ ഏസ് തടഞ്ഞതും മദ്യം പിടികൂടിയതും. വാഹനമോടിച്ചത് മുക്കാളി സ്വദേശി ഹനീഫയാണെന്ന് ഇയാൾ എക്സൈസിനോട് പറഞ്ഞു. വാഹനത്തിൽ പെട്ടികളിലായി അട്ടിവെച്ച മദ്യത്തിന് മീതെ ഇളനീർ തൊണ്ട് അടുക്കിവെച്ച നിലയിലായിരുന്നു മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്നുവെന്നാണ് പറയുന്നത്. രഹസ്യ വിവരം കിട്ടിയ എക്സൈസ് സംഘം വടകര ദേശീയപാതയിൽ കാത്തുനിന്നു. കൈകാണിച്ചെങ്കിലും നിർത്താതെ പോയ വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. വാഹനവും മദ്യവും പ്രതിയെയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ഷിജിൽ കുമാർ, പ്രിവെന്റീവ് ഓഫീസർമാരായ പ്രമോദ് പുളിക്കൂൽ, കെ കെ ജയൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനീഷ്, ടി സനു, പി ഷിജിൻ, രാകേഷ് ബാബു എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. വ്യാജമദത്തിനെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 26 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഓരോ റേഞ്ചുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് വടകര റേഞ്ചിന്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ ദിനത്തിൽ കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തുമ്പോഴാണ് മൂരാട് ഭാഗത്ത് അനുഭവിച്ചിട്ട് ടാറ്റ ഏസ് വാഹനത്തിൽ കടത്തിയ 42 കേസ് മാഫി വിദേശമന്ത്രി പിടികൂടി. ഏകദേശം 475 കോട്ടിലോളം വരുന്നു. വാഹനം ഓടിച്ചിരുന്ന ഒരാളെയും നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സും വ്യാജമദത്തിനെതിരെയുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്പെക്ടർ ഷിജിലിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്.